വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:46-56 വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ശക്തനായ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യത്തിന് നന്ദിയുടെ ഒരു മനോഹരമായ ഗീതം പരിശുദ്ധ അമ്മ പാടുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പാടുന്നു, ദൈവത്തിൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. അമ്മ വീണ്ടും പറയുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുന്നവരെ അവിടുന്ന് ഉയർത്തുന്നു, അവരെ അവിടുന്ന് സിംഹാസനത്തിൽ ഇരുത്തുന്നു. ഈ ക്രിസ്മസ് ഒരുക്ക നാളുകളിൽ നമുക്ക് എളിമപ്പെട്ട് ദൈവപുത്രനെ വരവേൽക്കാം. പരിശുദ്ധ അമ്മയോടുകൂടെ നമുക്കും ദൈവത്തിനെ പാടിപ്പുകഴ്ത്താം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം നമ്മെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.